ഹലോ വ്യൂവേഴ്സ്, ഞാൻ നീതു രാജീഷൻ. വെൽക്കം ടു കുക്ക് വിത്ത് നീതുസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ചീര തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മളുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നീളത്തിൽ കീറിയെടുത്തിട്ടുള്ള 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. അധികം എരിവില്ലാത്ത 2 വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള 15 കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും കൊച്ചുള്ളി ചേർക്കുന്നതിനാണ് എപ്പോഴും ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ സവോള ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സ്റ്റേജ് ആകുന്നത് വരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വാടി കളറൊന്നും മാറേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതേ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വറ്റൽമുളക് തന്നെ നമ്മളുടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നീട് ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മളുടെ ആ ഒരു മുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. മാറിയതിന് ശേഷം മാത്രമേ നമ്മളുടെ ചീര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇതിൽ കാണിച്ചിട്ടുള്ള ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റിയറായിട്ടുള്ളത് നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊച്ചുള്ളിയും അതേപോലെ തന്നെ നമ്മളുടെ ചില്ലി ഫ്ലേക്സും ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി ചേർക്കുന്ന സമയത്ത് ആ ഒരു മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം അതേപോലെ ഫോളോ ചെയ്താൽ മതി. അതിനായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളുടെ തേങ്ങയൊന്ന് ചതച്ച് കൂടെ എടുക്കാം. അപ്പോൾ ഞാനൊരു അല്പം തേങ്ങ, അതായത് ഒരു പിടി മാത്രമേ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ. അത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മുളകിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല ഒരു മണം വന്നു തുടങ്ങും. ആ ഒരു മണം വരുന്നത് വരെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല ഒരു മണമൊക്കെ വന്നു തുടങ്ങും. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അല്പം ചോപ്പ് ചെയ്ത കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ ചീരയ്ക്കകത്ത് കറിവേപ്പില ആരും ചേർക്കാറില്ല. പക്ഷേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ പീസുകളാക്കി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനൊരു ഒരു സ്പ്രിംഗ് ഇതേപോലെ ചോപ്പ് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ തോരനിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ചീര അരിഞ്ഞത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കളറൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 ബണ്ടില് ചീരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചീര എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നല്ല മണമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ കട്ട് ചെയ്തെടുത്ത ചീര കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചീരയൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. കാരണം നമ്മളുടെ ലീഫി വെജിറ്റബിൾസിലൊക്കെ എപ്പോഴും അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. എക്സ്ട്രാ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അത് ഒരുപാട് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ തേങ്ങയുടെ മിക്സ് എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് തുറന്നിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് കുക്കാകുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്നു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ആ ഒരു ഈർപ്പത്തിൽ തന്നെയാണ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചീരയുടെ പരുവം, അതായത് എത്രത്തോളം കുക്കാകണമോ അതുവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് പാകത്തിനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓവർ കുക്കൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. എന്നാൽ ഡ്രൈനെസ്സും ഉണ്ട്. അപ്പം അടപ്പൊക്കെ മാറ്റിയതിന് ശേഷം അതിനകത്ത് ചെറിയൊരു ഈർപ്പം നനവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഫ്ലെയിം മീഡിയത്തിൽ നിന്നും ഹൈയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുക.
അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിവതും ഓവർ കുക്ക് ചെയ്യാത്തതാണ് നല്ലത്, കാരണം അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരവും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ എല്ലാം ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. പിന്നീട് ഒരു ബൗളിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർക്കാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ചീരത്തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ചിലയിടങ്ങളിൽ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ വെജിറ്റബിൾസോ അല്ലെ മറ്റ് ഇൻഗ്രീഡിയൻസോ ഒക്കെ ചേർക്കും. ചില ആൾക്കാർ തുവരപ്പരിപ്പൊക്കെ കുക്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. ചില ആൾക്കാർ ചക്കക്കുരുവൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഓൾറെഡി കുക്ക് ചെയ്ത ആ വെജിറ്റബിൾസ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചീരത്തോരൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ വിത്ത് കുക്ക് വിത്ത് നീതൂസ്. ഹാപ്പി എൻജോയ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.